ഹായ്, നമസ്കാരം. വേണാട് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോ നാട്ടെ നമ്മൾ നിൽക്കുന്നത് നാട്ടെ അടിപൊളി ഒരു സ്ഥലത്താ. ഒരു കമ്പിപ്പാലത്തിന്റെ മണ്ടേ ഫുള്ള് പൊട്ടി ഒടിഞ്ഞൊക്കെ കിടക്കുക. താഴെ വീണഞ്ഞോ നല്ല കുത്തി ഒഴുകുന്ന ചാലിയാറും ഉണ്ട്. ചാലിയാറല്ല, ചാലിയക്കരാറ്. ഇന്ന് ഇവിടുന്ന് നമ്മൾ നേരെ ഇവിടുന്ന് പോകുന്നത് പശ്ചിമഘട്ടം. അത് കഴിഞ്ഞ് നേരെ പിന്നെ ബോർഡർ ചിക്കൻ, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. നല്ല മഴയുണ്ട്. എന്തായാലും നമുക്ക് അയ്യോ ഇവിടുത്തെ നല്ല ബുദ്ധിമുട്ടാവും, നല്ല വഴുക്കലൊക്കെ ഉണ്ട്. എന്തായാലും അങ്ങോട്ട് നേരെ വന്നിട്ട് നമുക്ക് പോവാം. ഇങ്ങനെ യാത്ര ചെയ്ത് വന്നപ്പോഴാണ് ഒരു വീടിൻ്റെ മുകളിൽ ഒരു 7-8 മൈല് ഇങ്ങനെ നേരെ നേരെയായി അവിടെ നിൽക്കുന്നത് കാണാൻ പറ്റുന്നുണ്ടല്ലോ നിങ്ങൾക്കൊക്കെ. ഇവിടെ ഫുള്ള് മയിലിൻ്റെ സൗണ്ട് ഇഷ്ടംപോലെ കേൾക്കാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഇനി നമ്മൾ പോകാനുള്ളത് കാട്ടിലോട്ടാണ്. കാട്ടിനുള്ളിലൊന്നും കയറുന്നില്ല, ജസ്റ്റ് കാടിൻ്റെ പുറത്തൊക്കെ നിന്ന് ഉള്ളി കയറി. ഇപ്പോൾ ഒരു വ്ളോഗറിന് പാകപ്പാട് വേണി തുടങ്ങിയിട്ടില്ലേ, അതുപോലെ നമുക്ക് ആവണ്ട. ജസ്റ്റ് എന്തായാലും പോയി നോക്കാം. നമ്മൾ ഏകദേശം സൗണ്ട് ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് എനിക്കറിയാൻ മേല. ഏകദേശം കാടിൻ്റെ അടുത്തോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഏകദേശം എവിടെ നോക്കിയാൽ നല്ല രസമാണ് കാണാൻ. എല്ലാ ഫുൾ എല്ലാ സ്ഥലത്തും നല്ല നട്ടിയാണ്. നദികളൊക്കെ ഒഴുകി ഇങ്ങനെ പോകുന്നു. കണ്ടോ നോക്കാം. അത് കുത്തിയൊഴിച്ച് പോകുന്ന അമ്പനാറ് കാണാൻ പറ്റും. അടിപൊളി അതിമനോഹരമായിട്ടൊരു കാഴ്ചയാണ് ഇത്. നല്ല രസമുണ്ട് കാണാൻ. ഇത് താഴെ വീണ് കഴിഞ്ഞാൽ നേരെ ഒരിക്കലും പൊയ്ക്കോളും. ഇത് നോക്കട്ടെ. കാട്ടിലൊക്കെ നല്ല മഴ പെയ്തിന്റെ അത് ഇത് രാവിലെ രാത്രി ഇന്നലെ രാത്രിയിലൊക്കെ പെയ്തിന്റെ ആയിരുന്നു. നല്ല പവർ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല രസമുണ്ട് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞ പിന്നെ എല്ലായിടത്തും ഇങ്ങനെ നിന്നെടുത്തെടുത്ത് നിന്ന് എപ്പോൾ തിരിച്ചങ്ങ് പോകുന്നുള്ള കാര്യം അറിയാൻ പറ്റും. എവിടെ നോക്കിയാലും വീഡിയോ എടുക്കാനുള്ളൊരു സ്ഥലമാണ് കാണുന്നത്. സൂപ്പർ അതിമനോഹരമായിട്ടുള്ള സ്ഥലം തന്നെ. പുനലൂർ ഭാഗത്ത് നിന്ന് വരുന്നവർ ചാലിയക്കര വഴി നേരെ അച്ചങ്കോവിലെത്താൻ കഴിയും. ഏകദേശം 40 കിലോമീറ്ററോളം നല്ല ഇടതൂർന്ന കാട്ടിലൂടെ 40 കിലോമീറ്റർ പോകുമ്പോഴത്തേന് അച്ചങ്കോവിൽ നിങ്ങൾക്ക് എത്തിച്ചേരാം. അല്ല കുത്തി ഒലിച്ച് ഒരു ഒഴിവുന്ന നമ്മുടെ അച്ചങ്കോവിലാറിന് അതിൻ്റെ സൈഡിൽ കൂടെ നടന്ന് സൈഡിലെല്ലാം നല്ല വഴുക്കുണ്ട്. എങ്കിലും അത്യാവശ്യം പിടിച്ചുവിട്ടേക്ക് ഇറങ്ങി അവിടെ ഒന്ന് ഇറങ്ങി ഒരു പാറയുടെ അടുത്ത് നിൽക്കുക. അടിപൊളി ഒരു കാഴ്ച കൂടെ കാണാനുണ്ട്. നല്ല രസമുണ്ട് കുത്തി ഒലിച്ച് ഇങ്ങനെ വരുന്നതാണ് കേട്ടോ. ഇപ്പം അവിടെ പശ്ചിമഘട്ടത്തിൽ 2-3 നദികൾ ചേർന്ന് കുഞ്ഞുകുഞ്ഞു നദികൾ ചേർന്ന് ഒരു വലിയ നദിയായിരിക്കുന്നതാണ് നമ്മുടെ ഈ അച്ചങ്കോലാറ്. ഇത് ഈ അച്ചങ്കോലാറ് നേരെ ഇനി ചെന്ന് പമ്പ നദിയിലോട്ടാണ് ചേരുന്നത്. നല്ല അതിശക്തമായി കുത്തി വിളിച്ചോണ്ടിരിക്കുകയോ. ഞാൻ നല്ല ഈ സൈഡിൽ കൂടെ ഇറങ്ങിയാ വന്നത്. അവിടെ പാറയിലെല്ലാം നല്ല വഴുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ അതിനെ കൂടെ പോവാ ഇനി. അപ്പോൾ പിന്നെ ഇന്ന് കുറേ കാഴ്ചയിലോട്ട് പോകാനുണ്ട്. അതുകൊണ്ട് ഇവിടെ നിൽക്കാൻ സമയമില്ല. പാറയെല്ലാം നല്ല വഴുക്കലാണ്, തെന്നി പോകുന്നുണ്ട്. അമ്മ ഫുള്ള് വഴുക്കലും ചെളിയാണ്. ഇനി നേരെ അടുത്തത് അച്ചങ്കോവിൽ പോകണം. അച്ചങ്കോവിൽ അവിടെ അമ്പലമുണ്ട്, അമ്പലത്തിൽ ഒന്ന് കയറണം. പിന്നെ അവിടെ നേരെ തിരുമലക്കോവിൽ. കുറേ യാത്ര ചെയ്യുന്നു, യാത്രയിൽ കുറേ സ്ഥലങ്ങൾ പോകാനുണ്ട്. പെട്ടെന്ന് പോകാം നമുക്ക്.
ഇത് അച്ചങ്കോവിൽ വനമേഖലയാണ് കേട്ടോ. പക്ഷേ ഇവിടൊക്കെ നിങ്ങൾ വീഡിയോ കാണുമ്പം മാക്സിമം 1080 കാണാൻ നോക്കണം. ഈ യൂട്യൂബിലൊരു പ്രശ്നമുണ്ട്, ഈ ഗ്രീനറി ഫുള്ള് അവർ കംപ്രസ് ചെയ്ത് കയറ്റുമ്പോൾ വളരെ ക്ലാരിറ്റി കുറച്ചായിരിക്കും. ഇത് ആകെപ്പാടെ ഈ ഗ്രീനറിയുടെ പ്രശ്നമുള്ളൂ. ബാക്കിയുള്ള സ്ഥലത്ത് സിറ്റിയിലും അങ്ങനെ ഒരു പ്രശ്നമില്ല, എങ്കിലും ഈ ഗ്രീനറി ഉള്ളത് നിങ്ങൾ മാക്സിമം 1080 കാണാൻ നോക്കണം. അച്ചങ്കോവിൽ ഉള്ള നിബിഡ വനത്തിനുള്ളിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ നിന്ന് നേരെ പോവാം തമിഴ്നാട്. നല്ല സുന്ദരമായൊരു പ്രദേശമാണ്. നമ്മളെന്തായാലും കാട്ടിനുള്ളിലോട്ടൊന്നും കയറുന്നില്ല, കാട്ടിനുള്ളിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നാളെ ഇപ്പോൾ ഒരു പുതിയ നമ്മുടെ ഒരു രണ്ടു ദിവസം മുമ്പ് തന്നെ ഒരു യൂട്യൂബറെ വനവകുപ്പ് ബുക്ക് ചെയ്ത്. അതുകൊണ്ട് നമ്മൾ ഇനി കാട്ടിനുള്ളിലോട്ടൊന്നും കയറുന്നില്ല, നേരെ ഇങ്ങോട്ട് കയറിയപ്പോൾ തൊട്ട് എവിടെ നോക്കിയാലും മയിലുകൾ മാത്രമേ ഉള്ളൂ. ഇഷ്ടംപോലെ മയിലുകളെ കണ്ടത്, ഒരിതുമില്ല. പക്ഷെ നമ്മളെ കണ്ട വലിയ പേടിയില്ല കേട്ടോ കുട്ടികൾക്കൊന്നും. എന്തൊക്കെയോ കൊത്തിപ്പറക്കി ഇങ്ങനെ നടക്കുക. ഒരു ആൺമയിലുമുണ്ട്, ഒരു പെൺമയിലുമുണ്ട്. പെൺമയിൽ ഇതാ നിൽക്കുന്നു. ചെറിയൊരു മഴയുടെ ലക്ഷണമൊക്കെ ഉണ്ട്, അപ്പം പെട്ടെന്ന് പോവാം. ഇതാണ് പ്രശസ്തമായ ശ്രീ അച്ചങ്കോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം. പക്ഷേ ഇപ്പം നമ്മളിവിടെ വന്നപ്പോഴത്തേന് നമ്മളിവിടെ എത്തിയപ്പോഴത്തേനും എല്ലാം അടച്ച്, ഒക്കെ നല്ല കോടയൊക്കെ ഉണ്ട്. നോക്കട്ടെ, പറ്റുമെങ്കിൽ കുറച്ച് ചുറ്റുപാടുകളിലെ വീഡിയോ എടുക്കാം. ആ കാണുന്ന പശ്ചിമഘട്ടം മലനിരകളുടെ മധ്യഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപ്രദേശമാണ് നമ്മുടെ ഈ അച്ചങ്കോവിൽ. അങ്ങനെ മഴ ചതിച്ചു ഇവിടുന്ന് ജനങ്ങൾ കടയുടെ വാതിൽക്കൽ പോയി നിൽക്കാം. വീണ്ടും മഴ വന്നു, വെയിലൊക്കെ ആയതായിരുന്നു, വീണ്ടും മഴ വന്നു തുടങ്ങി. മഴയും കാറ്റും കൂടെ നല്ലൊരു പണിയാണ് തന്നത്. ഓടി വന്നൊരു കടത്തിനെ കയറി നിന്ന്, കടത്തിനെ നിന്ന് നോക്കിയപ്പോൾ നാണ്ട അവിടെ അടിപൊളിയായിട്ട് നല്ല ചട്ടിക്കത്തിട്ട് നല്ല നമ്മുടെ പരിപ്പ് കടയിൽ ഉണ്ടാക്കുന്നത്, അത് നല്ല വിറകടുപ്പിൽ നല്ല തിളച്ച എണ്ണയിൽ കിടന്ന് ഇങ്ങനെ മൊഴിഞ്ഞ് വരുന്നുണ്ട് പരിപ്പ് കട. അത് കണ്ടപ്പോൾ എന്തായാലും ഒന്ന് തിന്നാൻ തോന്നി. അങ്ങനെ നമ്മുടെ പരശുരാമൻ നിർമ്മിച്ചെന്ന് വിശ്വസിക്കുന്ന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ വാതിൽക്കൽ നിന്ന് നല്ല മഴയുണ്ട്. ചൂട് പരിപ്പ് കട, ചൂട് ചായ. മഴയെ തുടങ്ങി ഇപ്പം നല്ല വിശപ്പുമായി. ഇനി അടുത്തതായിട്ട് പോയിട്ട് അത് കഴിക്കണം. ചൂടൊരു അടിപൊളി ചായ അതോ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ചാനലും കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എടാ ചോറുണ്ടോ? ചോറുണ്ടോ? അങ്ങനെ അച്ചങ്കോവിൽ ആകെയുള്ളൊരു ഹോട്ടലിൽ വന്ന് ചോറും ഒരു മീൻ വറുത്തതും മേടിച്ച്, വലിയ കറികളൊന്നുമില്ല, ഒരു തോരനെ ഉണ്ടായിരുന്നു, ചെറിയൊരു അവിയലും തന്നു, കുറച്ച് അവിയലും ഉണ്ടായിരുന്നു ലാസ്റ്റ്, അതും കിട്ടി, ഒരു അച്ചാറും ഒരു സലാഡും. പക്ഷേ ഇതെല്ലാം ഇവിടെ എല്ലാം വിറകടുപ്പ് വെച്ചിട്ടാണ് പാചകം, അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീൻ പിന്നെ നമ്മുടെ ഡാമിൽ നിന്ന് പിടിച്ച മീനാണ്. മീൻ പറയത്തക്ക ടേസ്റ്റ് ഒന്നും ഇല്ലായിരുന്നു, എങ്കിലും കഴിക്കാം. അച്ചങ്കോവിൽ ആകെയുള്ളൊരു ഹോട്ടലിൽ വന്ന് ഫുഡ് കഴിച്ച് നല്ല നാടൻ ഫുഡ്, നമ്മുടെ വിറകടുപ്പ് വെച്ച് നല്ല അടിപൊളി നാടൻ ഫുഡ് കഴിച്ചു. ഇനി പോകുന്നത് തിരുമലക്കോവിലോട്ടാണ്. വയറ് നല്ലതാണ്, നല്ല സൂപ്പർ ടേസ്റ്റായിരുന്നു. ഈ തിരുമലക്കോവിൽ പോയി ഇവിടുന്ന് നേരെ 20 കിലോമീറ്റർ തിരുമലക്കോവിൽ.
എന്തായാലും ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് നിർത്താം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തേക്കണേ, കാണുന്നവരെല്ലാവരും ഒന്നുകൂടി സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്തേക്കണേ. അടിപൊളി പ്രദേശം കൂടിയാണ്, നല്ല ഫുഡായിരുന്നു. കറകടിപ്പിച്ച് നല്ല നല്ല ടേസ്റ്റി ആയിരുന്നു. വലിയ കറികൾ, കൂടുതൽ കറികളൊന്നുമില്ല, ഉള്ള കറികളൊക്കെ നല്ല ടേസ്റ്റായിരുന്നു. ഓക്കെ ബൈ, അടുത്ത എപ്പിസോഡ് കാണാം. എല്ലാവരും വീണ്ടും പറയുകയാണ്, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. താങ്ക് യു.